ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഗർഭിണികൾ എങ്ങനെയാണ് കുളിക്കേണ്ടത്, കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് കുളിക്കുന്നത് ശാന്തവും വിശ്രമവും മാത്രമല്ല, ക്ഷീണിച്ച പേശികളെ ശമിപ്പിക്കുന്നതിനുള്ള മികച്ച മാർഗം കൂടിയാണ്. ഗർഭാവസ്ഥയിൽ കുളിക്കുന്നത് തീർച്ചയായും സുരക്ഷിതമാണ്. എന്നിരുന്നാലും ജലത്തിൻ്റെ താപനില വളരെ ഉയർന്നതല്ലെന്ന് ഉറപ്പാക്കുക. ഉയർന്ന ജലത്തിൻ്റെ താപനില രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ബലഹീനതയോ തലകറക്കമോ ഉണ്ടാക്കുകയും ശിശുക്കളിൽ ജന്മനയുള്ള വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ രക്തസമ്മർദ്ദം ആദ്യ ട്രൈമസ്റ്ററിൽ ഗർഭഛിദ്രത്തിനും ഗർഭം അലസലിനും ഇടയാക്കും. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നിങ്ങളുടെ കുഞ്ഞിന് വളരെ നിർണായകമായ സമയമാണ്. കാരണം ഈ ഘട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ വികസിക്കാൻ തുടങ്ങുകയും ശരീരം അമിതമായി ചൂടാകുന്നത് ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആദ്യ ട്രൈമസ്റ്ററിൽ ഗർഭിണികൾ കുളിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാൻ പാടുകയുള്ളൂ. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ നിങ്ങളുടെ ഗർഭധാരണം കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നു. ഗർഭകാലത്ത് കുളിക്കുന്നത് വളരെ ആശ്വാസവും വിശ്രമവുമായിരിക്കും. എന്നിരുന്നാലും ചില കാര്യങ്ങൾ പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഗർഭിണികൾ കുളിക്കുമ്പോൾ വെള്ളത്തിൽ അധിക നേരം ഇരിക്കാതിരിക്കുക, അതായത് ഷവർ സമയം പരിമിതപ്പെടുത്തുക. കൂടുതൽ നേരം കുളിക്കുന്നത് യോനിയിലെ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാലിലെ വേദന ഒഴിവാക്കുന്നതിന് ശരീരം മുഴുവൻ നനയ്ക്കുന്നതിനു പകരം ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ കാലുകൾ മുക്കിവയ്ക്കാം. മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് പ്രസവത്തിലേക്ക് അടുക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളുടെ ശരീരം വേദനിക്കുകയോ വേദന അനുഭവപ്പെടുകയോ ചെയ്തേക്കാം. മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയോ കുളിക്കുമ്പോൾ ശരീര താപനില ഉയരുകയോ ചെയ്താൽ ഉടൻ തന്നെ കുളിയിൽ നിന്നും ഇറങ്ങുക. മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ ഗർഭത്തിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഭാരം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുളിമുറിയിൽ കയറുമ്പോൾ ഗർഭിണികൾ ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.